ഹായ് നമസ്കാരം, ഞാൻ സുരേഷ് പടിഞ്ഞാറക്കര. ഞാനിവിടെ ഉള്ളത് അത്തിക്കോത്ത് എന്ന ഒരു പ്രദേശത്താണ്. എൻ്റെയോടൊപ്പം എൻ്റെ സുഹൃത്ത് മാധവേട്ടനുണ്ട്. വെറും മാധവേട്ടനല്ല, അദ്ദേഹത്തിൻ്റെ വിശേഷം അറിയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഫോക്ലോർ അക്കാദമി അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു കലാകാരനാണ്. കലാകാരൻ എന്ന് പറയുമ്പോൾ പരമ്പരാഗതമായിട്ടുള്ള തുടി നിർമ്മാണത്തിൻ്റെ പ്രഗത്ഭനായ ഒരു കലാകാരനാണ് അത്. അതുമാത്രമല്ല, അദ്ദേഹം മാവിൽ സമുദായത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ആ മാവിൽ സമുദായത്തിൽപ്പെടുന്ന ഒരു കലാരൂപമാണ് മംഗലം കളി. ആ മംഗലം കളിയുടെ ആചാര്യൻ കൂടിയാണ് മാധവൻ. അദ്ദേഹം പല സ്ഥലങ്ങളിലും പോയിട്ട് മംഗലം കളി പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തുടി നിർമ്മാണവും, തൊഴിൽ നിർമ്മാണം ആവശ്യക്കാർക്ക് കൊടുക്കും. ഒരു തൊഴിലെന്ന നിലയിലല്ല, ആവശ്യക്കാർക്ക് വേണ്ട തരത്തിൽ കൊടുക്കും. അവരെന്താണോ തരുന്നത് അവരുടെ അവർ കൊടുക്കുന്ന ദക്ഷിണ വാങ്ങിക്കും. നമുക്ക് ഈ മാധവേട്ടൻ്റെ തൊഴിൽ നിർമ്മാണവും അതോടൊപ്പം ഈ മംഗലം കളി, അദ്ദേഹത്തിൻ്റെ ആ മംഗലം കളിയുടെ ആ പരിചയവും അതോടൊപ്പം മംഗലം കളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് ചില സമയത്ത് ഇതിങ്ങനെ പെട്ടെന്ന് ആരെങ്കിലും ശ്രദ്ധ തിരിഞ്ഞാലോ നിങ്ങളെ. അങ്ങനെ മുമ്പേ മുറിഞ്ഞിട്ടുണ്ടോ കാലി? നോക്കട്ടെ, കാലി നോക്കട്ടെ, മുറിഞ്ഞത് മുമ്പേ. നല്ല മുറിയുണ്ടല്ലേ. ഏത് മരം ഇത്? ആ ശരി. ആ മാതോട്ട, ഇത് ഏത് മരം? ഇത് ഈ തുടിക്ക് ഉപയോഗിക്കുന്ന മരം കുമ്മത്, ഒന്ന് ബംഗണ, പിന്നെ ലാവ്, പിന്നെ ഈ കനം ഇല്ലാത്ത മരം, അതായത് മുരിക്ക്. മുരിക്ക് പിന്നെ പറഞ്ഞു റോഡ് സൈഡിൽ എന്തോ കൊണ്ട് പറഞ്ഞു. അതൊരു പൂമരം, ആ മെയ് മാസത്തിൻ്റെ പൂമരമാണല്ലേ, ആ അതിൻ്റെ മരം മുറിച്ചിട്ട് ഒരു അടി വീതിക്ക് വീതിയിലെടുക്കണം. ഒരടി വീതിയിലാ? എന്നിട്ട് ഒരടി. ആ ഇത് ഒരടിയാണോ? ഇതിന്റെ ശരിക്കും പേര് തന്നു ഇതിന്റെ ഇത് പറയല്. ഇത് ഇപ്പൊ പറയണ്ടേ ഇനി തുടിയുടെ കുറ്റി. തുടിയുടെ കുറ്റി. ആ പണി പൂർത്തിയായാലും അതിനെ പറയുന്നത് തുടിയുടെ കുറ്റി അല്ല, മുഴുവനും ആയാല് പണി ഒരു തുടിയുടെ കുറ്റി. പിന്നെ പണി എടുക്കാണെങ്കിൽ 4 ദിവസം വേണം. 4 ദിവസം ഇത് തുറന്നാലും പിന്നെ ഇങ്ങനെ ചെത്തി കനം കുറക്കണം. അത് കഴിഞ്ഞ് പിന്നെ പിന്നെ പിന്നത്തെ പണിയാണ് ഈ മാന്തിട്ട് എടുത്തിട്ട് പിന്നെ കുപ്പിച്ചില്ല കൊണ്ട് നല്ല പരന്നിട്ട് എടുക്കണം. കുപ്പിച്ചില്ലുണ്ടോ? കുപ്പിച്ചില്ല. അത് കുപ്പിച്ചില്ല വേണം പറഞ്ഞു. പണ്ട് കുപ്പിച്ചില്ലാണ് ഇത് തുടി ഉപയോഗിക്കുന്ന സമയ കാലം മുതൽ കുപ്പിച്ചില്ലാണ്. ശരി. ചിലവര് മറ്റേ പൊയ്യ പേപ്പർ ഇട്ടിട്ട് പണി എന്നും ഉണ്ട്. എന്നെ ചെത്തി എടുക്കണമെങ്കിൽ ഇനി മാന്തി ചെത്തിയുണ്ട്, ചെത്തന്റെ മുഴുവുണ്ട്. ഈ തുടി ശരിക്കും എന്തിനു ഉപയോഗിക്കുന്നത്? ഏത് ഈ തുടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു? ഇപ്പോ കലാരൂപത്തിന് എന്തെങ്കിലും? കലാരൂപത്തിന് അത് ഞങ്ങളെ മംഗല കളിക്കാന്ന് പ്രധാന. ഏത് കളിക്ക്? മംഗലം കളി. മംഗലം കളി. നിങ്ങൾ മംഗലം കളിന്റെ? ഇപ്പോ ഞാൻ കൊറേ കോളേജിൽ പോയിട്ട് പഠിപ്പിച്ചിട്ട്. കോളേജില്? കോളനിയിൽ. മംഗലം കളി അല്ലേ? മംഗലം കളിക്ക് വേണ്ടുന്ന തുടിയാണ് ഇതല്ലേ? തുടി. ഇന്ന് പിന്നെ ഇന്ന് രാത്രി മംഗലം കൂടുന്നത് അല്ലെങ്കിൽ ഇന്ന് രാത്രി മുതൽ കൊട്ടിട്ട് പാടിട്ട് നാളെ പിന്നെ പെണ്ണ് കൊണ്ടിരുന്നിട്ട് പെണ്ണിനെ കൊണ്ടിരുന്നത് വരെ ഇത് കൊട്ടി പാടണം. അങ്ങനെ പിന്നെ ഉച്ച അതേ ഒരു
പന്ത്രണ്ട് മണിക്ക് ശേഷം ബേക്കലായെങ്കിൽ പിന്നാറ് വരുമ്പോൾ പന്ത്രണ്ട് മണിക്ക് ബേക്കലായെങ്കിൽ ആ ഭക്ഷണം കൊടുക്കും വന്നവർക്ക് ദൂരം കൊണ്ടുപോയിട്ട് ഭക്ഷണമെല്ലാം കൊടുത്തു കഴിഞ്ഞ് പിന്നെ പിന്നാറ് പണ്ടത്തെ കാലത്ത് വെടി കൊട്ടിച്ചുകൊണ്ടാണ് ഇതേപോലെ കാണിച്ചു വന്നത്. അപ്പോൾ കുറച്ച് പിന്നെ എല്ലാവരുടെ കളിക്കണം അന്ന് കളിക്കണ്ട പിറ്റേ ദിവസം പോയിട്ട്. അത് ഈ പണ്ട് കാലത്തല്ലേ ഈ കാലത്തുണ്ടോ? ഈ കാലത്ത് ഇപ്പൊ എന്റെ അറിവില് കാര്യം കളിച്ചിട്ടാ ഇല്ല. കളിച്ചെന്ന് പറഞ്ഞാല് പിന്നെ സ്റ്റേജിലും പിന്നെ മറ്റേ ഈ മത്സരത്തിനല്ലേ. അപ്പോ ഇത് ഏത് പിന്നെ സമുദായമാണോ ഇത് പ്രത്യേകം ഉണ്ടാക്കുന്നത്, ഈ മംഗളം കളിന്റെ? അത് മാവില സമുദായം അല്ലേ. ശരി, മാവില സമുദായത്തിന്റെ കുലത്തൊഴിലാണോ? അതെ അതെ, കുലത്തൊഴിലാണല്ലേ ഈ തുടി നിർമ്മാണം. തുടി നിർമ്മാണം, അതായത് പണ്ട് ഒരു അമ്മക്ക് ഒരു അഞ്ചാറ് മക്കളുണ്ടോ, അപ്പൊ പണിയെടുത്ത് വരുമ്പോ കൊറേ കരയും. അപ്പൊ കരയുമ്പോ എന്താ അച്ഛൻ ഒരു ഏഴ് മണിക്ക് ശേഷം സന്ധ്യകൾക്കെന്ന് പറയും. അത് വെച്ച് കഴിഞ്ഞ് പിന്നെ ഈ കുഞ്ഞിനോ ഓരോ കുഞ്ഞു കരഞ്ഞോണ്ടിരിക്കുന്നല്ലേ, അപ്പൊ ഈ അമ്മ പച്ചനെല്ല് എടുത്ത് കുത്തിട്ട് പിന്നെ ചോറുണ്ടാക്കണം. അപ്പൊ ഈ അച്ഛന്റെ മടിയിൽ എല്ലാ കുഞ്ഞുകളും കിടന്നിട്ടും ഇരുന്നിട്ടും അപ്പൊ അച്ഛന്റെ കഴിഞ്ഞ് തുടി വെച്ചിട്ട് കൊട്ടിട്ട് പാടും. അപ്പൊ കുഞ്ഞുകള് ഉറങ്ങും, പറക്കുന്നു, തുടി കൊട്ടി പാടിയിട്ട് തുടിന്റെ അതിന്റെ ആ സ്വരത്തിൽ അല്ലെ ആ സൗണ്ടില് പിന്നെ കുട്ടികൾ ഉറങ്ങും, വിശപ്പ് മാറി മാറും. അതായത് കരഞ്ഞിട്ടും പിന്നെ ഈ തുടി വെച്ചേക്കുമ്പോ കുഞ്ഞൊക്കെ ഒരു ആകലാകുന്നു കൊട്ടണം. അത് ഒരു വീട്ടില് പണ്ട് നല്ല ഞങ്ങളെ സമുദായത്തില് തുടി മണി ഇല്ലാത്ത വീടില്ല ഏത് ആടും. അപ്പൊ അങ്ങനെയാണ് ഈ തുടി പിന്നെ നിർമ്മിക്കലും. അത് ഇത് തുടി ഉണ്ടാക്കാൻ തന്നെ ഒരുപാട് പണിയുണ്ട്, അതായത് ശരിക്കും പറഞ്ഞ ഒരാഴ്ചയുടെ പണിയുണ്ട്. എന്നിട്ട് തുടി വിൽപ്പന നടത്തുമോ? തുടി ആവശ്യമില്ലവർക്ക് നാടൻ പാട്ടിന് പിന്നെ തുടി അറിയാത്തവർക്കെല്ലാം തുടി കൊടുക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പണ്ട് ഈ തുടി നിർമ്മാണം തുടങ്ങിയത് പണ്ട് കാലത്തെ ആ കഷ്ടപ്പാടും ദാരിദ്ര്യവും ഉള്ളതുകൊണ്ട് മക്കളെ ആ പിന്നെ അന്നം കൊടുക്കാനില്ലാത്തതുകൊണ്ട് അവർക്ക് പിന്നെ തുടി കൊട്ടി പാടിയിട്ടാണ് ആ കുട്ടികൾ ഉറക്കിയത്. അതിലൂടെ കുട്ടികളെ വിശപ്പ് പോയി. ചില സമയത്ത് ചില പാട്ട് പാടുമ്പോൾ കുഞ്ഞുകളെ അറിയും അറിയും. അപ്പൊ ഈ പച്ചരി നെല്ല് കുത്തിയതിന്റെ കഞ്ഞി ആക്കിയിട്ട് കൊടുക്കും കുഞ്ഞിട്ട്. അപ്പൊ ആ കുഞ്ഞ് ഒരു അഞ്ച് പിള്ളേറിന്റെ രണ്ട് പിള്ളേർ നേരത്തെ ഉറങ്ങി, പിന്നെ ബാക്കി മൂന്ന് പിള്ളേർ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഇങ്ങനെ, അതായത് ഞങ്ങളെ ബൈച്ചത്തെ മൂലി എന്ന് പറഞ്ഞ സാധനം പിന്നെ മാറാട്ട് പുളി കാരത്ത് എന്നെല്ലാം പറഞ്ഞു അതെല്ലാം ചമ്മന്തി ആക്കിയിട്ട് ഈ പച്ച നെല്ല് കുത്തിട്ട് കഞ്ഞാക്കി കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ വലയിരുന്നു. അപ്പൊ പണ്ട് പറഞ്ഞാൽ നമ്മളെ ഞങ്ങളെ സമുദായത്തിൽ തലമുടി ഒന്നും പെട്ടെന്ന് കൊഴിഞ്ഞു പോവില്ല, പിന്നെ പല്ലുവേദന ഇല്ല, പിന്നെ തണറ് നേരെ വരില്ല, മുടി പെട്ടെന്ന് നടക്കൂല. ഇല്ല അങ്ങനെ ഈ അതിന് അത് നേര ചാമ കുരുണ്ട് ഇതെല്ലാം പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട് കാട്ടിലെ സാധനം, അതാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നത് വിശപ്പ് ഇറക്കാൻ വേണ്ടി. ഈ പനി വെക്കുമ്പോൾ പിന്നെ ഒരു അടങ്ങായി നെല്ല് ഇങ്ങനെ കിട്ടുന്നല്ലേ, അതിനുകൊണ്ട് അഞ്ച് മക്കളെ പോയിട്ടാണ്. അപ്പം ഇതിനെല്ലാം പ്രത്യേകിച്ച് പാട്ടെല്ലാം ഉണ്ട്, പാട്ട് പാടിയിട്ട് തന്നെ ഇതെല്ലാം. ആ കുട്ടികളെ ഈ പണ്ട് വിശപ്പടക്കാൻ വേണ്ടിയിട്ട് തുടി കൊട്ടി പാടുന്ന പാട്ടുണ്ടല്ലോ, അത് രണ്ടുപേര് പാടാൻ പറ്റും നമുക്കിപ്പോ? അതിപ്പോ രണ്ടാള് വേണം എന്നല്ല പാടാൻ പറ്റുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ തുടി ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റും, തുടി കൊട്ടണ്ട വെറുതെ രണ്ടുപേരും. അത് തുടി കൊട്ടിന്നെ പാടണം, അതായത് നമുക്ക് ചടങ്ങുണ്ട്, ഗുരുക്കളെ വന്ദിക്കണം. അപ്പൊ അഞ്ച് വെട്ടിലെ ഒരാൾക്ക് അത് ശരി, ഗുരു ദർശനം എല്ലാം വെച്ചിട്ടാണ് അങ്ങനെ വെച്ചിട്ടാണ് പാടുന്നത്. ഗുരുക്കളെ മറന്നാല് ഗുരുശാപ ഏറ്റാ പിന്നെ അതിന് പിന്നെ പരിഹാരമില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ അഞ്ച് വെട്ടിലെ ഒരടക്ക പിന്നെ അതിൽ ഒന്നേകാൽ പണം പിന്നെ കല്ലിൻ്റെ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു എണ്ണൂറിൻ്റെ മുകളിൽ എത്തി അതിൽ ഗ്ലാസ് വെച്ചിട്ട് ഈ പഴയ വെച്ചു പോയാൽ ഗുരുക്കന്മാർക്ക് വെക്കേണ്ടതാണ്. അത് വെച്ചിട്ട് അത് തുടങ്ങാറ് മറിച്ച് എങ്ങനെ എടുത്ത് ഒരു ആട്ടത്തിൻ്റെ തുടങ്ങി അത് ശരിയാണ്. പിന്നെ തുടി നിർമ്മിക്കുമ്പോൾ പിന്നെ പുതിയ തുടി നിർമ്മിക്കുമ്പോൾ നല്ല വായില് കൊട്ടെല്ലാം ചെയ്യാം. പിന്നെ അത് കൊട്ടുന്നതിനെ ഗുരുവിനെ മനസ്സിൽ ധ്യാനിക്കണം അതെല്ലാം. ഇന്നപോലെ
അറിയാത്ത ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊട്ടുന്ന കൊട്ടിന് പഴകളും ഒന്നും വരാതെ പിന്നെ അവർക്ക് ഒരു മനസ്സിൽ തൃപ്തിയാണെങ്കിൽ അതിന് വേണ്ടി ഒരു കൊട്ടി കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾ മുമ്പ് ഞാൻ കൊട്ടി കാണിക്കുന്നു. അപ്പോൾ ഒരു അറ്റകുറ്റം വന്നുവിടാം കൊട്ടുന്നത്. അതും പിന്നെ ചിലവർ ചതിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് വീടും. ചതിക്കാൻ വേണ്ടിയിട്ട്, അതായത് തിരുമലയും അത് അങ്ങനെയൊക്കെ സോട്ട് കുരുമാക്കുക, അങ്ങനെ പൈസ വേണ്ടിട്ട്. അത് നിങ്ങൾ ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അത് അത് ചെയ്താലേ അവർക്ക് തന്നെ അതിൻ്റെ ദോഷമാണ്. നമ്മൾ അവർ അന്ന് കൊണ്ടുപോയിട്ട് പൈസ ഒക്കെ എടുക്കും, പക്ഷെ അതിൻ്റെ നമ്മളൊന്ന് മനസ്സിലൊന്ന് ധ്യാനിച്ചാൽ മതി, ഒരിക്കലും അത് നന്നാവാതെ അത് ഇട്ടിട്ട് പറഞ്ഞാൽ അത് നന്നാവില്ല, കര കയറില്ല. അത് ഞാൻ ഏടം വേണം പറയും. അതായത് നമ്മൾ കൊണ്ട് ഒരു കള്ളത്തരം പറഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നു കുറേ ആൾ. അങ്ങനെ ചെയ്തിട്ടുണ്ടോ കടകൾ നിങ്ങൾ? ആ കുറച്ചാൾ രണ്ടു മൂന്നാൾ കൊണ്ടുപോയി, പക്ഷെ നമ്മൾ അത് ഉള്ളു തുറന്ന് കൊടുത്തില്ല. ശരിക്കും നിങ്ങൾ ഒരു പണ്ടുകാലത്തെ പിന്നെ പൂർവികർ കൊണ്ടുവന്ന ആ ആചാര പെരുമ ഈ തുടി നിർമ്മാണവും അത് ആ സാധനയോടെ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഭക്തി ഭയഭക്തിയോടെ അല്ലേ. അപ്പൊ അത് അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിൽ ഉണ്ട്. അപ്പൊ ഇത് മറ്റുള്ളവർ ഇതിനെ ചൂഷണം ചെയ്യുന്ന സമയത്ത് അവർക്കത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും ആ ഒരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തിന്റെ ശിക്ഷ ചതിയായിട്ട് കൊണ്ടുപോയതാണ് അവര്. നമുക്ക് വിശ്വാസമുണ്ട് വരുന്നവര് നമ്മളെ ചതിക്കലാണ്. അത് കൊണ്ടായിട്ട് വേറെ വിധത്തിൽ അത് ആക്കിയിട്ടില്ലെങ്കിൽ അവരൊരിക്കലും ഞാൻ പിന്നെ അത് നീ ഒരു അതായത് ഒരു ഗുരു നിലയില്ലാത്ത മാതിരി അഴിഞ്ഞാട്ട് പോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശ്രമിച്ചാൽ അത് ശ്രമിച്ചു അതിനൊരു യാതൊരു മാറ്റമില്ല. അപ്പൊ ഇത് വെക്കണമെങ്കിൽ എല്ലാം അറിയണമെങ്കിൽ അഞ്ച് വെട്ടില് ഒരക്ക അതിൽ ഗുരുവശന വേണം, രണ്ടാൾ കൊട്ടുന്നത് രണ്ട് മൂന്ന് രൂപ വെക്കണം. ഇതുപോലെ ഇവിടെ വന്ന ആൾക്കാർ ഇത്തരത്തിൽ ദക്ഷിണക്ക് വെച്ചിട്ടാണോ ഈ തുടി കൊട്ടി പാടിയത് നിങ്ങൾ? അല്ല ഞാൻ കൊടുക്കലില്ല. ഇങ്ങനെ ഇല്ല അല്ലേ? ഇല്ല കൊടുക്കലില്ല. ഞാൻ സ്വന്തം കൊട്ടുമ്പോൾ മാത്രം ഞാൻ എൻ്റെ അച്ഛനും എൻ്റെ അമ്മനും പിന്നെ എൻ്റെ ഗുരുവാമ്മമാരെ വിചാരിച്ചിട്ട് ഞാൻ കൊട്ടല്. അവരെ മൂന്ന് പ്രാവശ്യം ഈ തൊട്ടിൽ ഞാൻ കൊട്ടിട്ട് അവരെ ഒന്ന് ഉണർത്തിട്ട് ഞാൻ കൊട്ട് പാടിയില്ല. അതെപ്പോ നിങ്ങൾ പാടുന്നത് അങ്ങനെ? അത് സന്ധ്യക്കുമ്പോ പാടും നിത്യം. പിന്നെ മത്സരത്തില് വേണ്ട പാട്ട് മാത്രമേ നമ്മൾ എടുക്കൂ, നമുക്ക് സ്റ്റേജിൽ പാടേണ്ട പാട്ട് മാത്രമേ എടുക്കൂ, മറ്റേ ഒരു പാട്ട് എടുക്കൂ. അപ്പൊ ഈയിടെ എന്നോട് പറഞ്ഞു പിന്നെ ഒരാള് നിങ്ങൾ തന്നെ വീഡിയോ എടുക്കണം, അതുകൊണ്ട് യൂട്യൂബിലാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു അത് നടക്കുന്ന കാര്യമല്ല, എന്താ പറഞ്ഞാൽ ഞാൻ യൂട്യൂബിലാക്കിയെങ്കിൽ നിങ്ങൾക്ക് പൈസ ആക്കാം ഇത്ര. അതെ പൈസ ഇല്ലാതെ ഒരാൾ ഇങ്ങനെ മണക്കേടില്ലല്ലോ. ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയല്ല, നമുക്ക് എല്ലാവരും പോലെ അല്ല, ഞങ്ങൾക്ക് ചടങ്ങുണ്ട്. നമുക്ക് അഞ്ച് ഗുരുനാഥന്മാരുണ്ട്, അഞ്ച് ഗുരുനാഥന്മാർക്ക് നമുക്ക് വെക്കേണ്ട പോലെ വെക്കണം, അവരെ തൃപ്തി വെക്കേണ്ട പോലെ തൃപ്തി വെക്കണം, പിന്നെ അതിൻ്റെ പോവും പെയ്യ പോലെ തന്നെ പോവാൻ വേണം. പിന്നെ നേർ വഴിക്കുന്ന എനിക്ക് അവരെ വിളിച്ചിട്ട് അവരെ സമ്മതം കിട്ടണം, അത് തുടിയിൽ തന്നെ നമുക്ക് കിട്ടും. ഒട്ടുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവരെ വിചാരിക്കാതെ കൊട്ടിയെങ്കിൽ കൊടുക്ക് സൗണ്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ കൊട്ട് കൊട്ടുന്ന പോലും ഇല്ല. അങ്ങനെ രണ്ട് വേണം, ഞാൻ രണ്ട് കൊട്ട് കൊട്ടാം. പൊട്ടിക്കൊള്ളാം അതിന് ഗുരുദക്ഷിണ ഇപ്പോൾ അങ്ങനെ വേണ്ട.